വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള പഴമാണ് പപ്പായ. അതുകൊണ്ട് തന്നെ ഹൃദയരോഗ സാധ്യത കുറയ്ക്കുവാൻ സഹായിക്കുന്നു. പപ്പായയിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹോമോസിസ്റ്റിൻ എന്ന അമിനോ ആസിഡിനെ ദോഷകരമായ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നതിന് അത്യാവശ്യമാണ്. മാംസം ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന അമിനോ ആസിഡായ ഹോമോസിസ്റ്റിൻ്റെ ഉയർന്ന അളവ് ഹൃദയരോഗത്തിനുള്ള അപകട ഘടകമാണ്. ആയതിനാൽ ഭക്ഷണത്തിൽ പപ്പായ കഴിക്കുന്നത് ഹോമോസിസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ഇത് അപകടഘട്ടത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. പപ്പായയിൽ രണ്ട് എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്, പൈപ്പിൻ, ചീമോ പൈപ്പിൻ. രണ്ട് എൻസൈമുകളും പ്രോട്ടീനുകളെ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു, അതായത് ദഹനത്തിന് സഹായിക്കുന്നു എന്നർത്ഥം. ഇത് വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇത് ബാക്ടീരിയ, വൈറൽ രോഗങ്ങളെ ചെറുക്കുവാൻ ശരീരത്തെ സഹായിക്കുന്നുണ്ട്. ആരോഗ്യകരവും പ്രവർത്തനപരവുമായ രോഗപ്രതിരോധ സംവിധാനമുള്ള മറ്റൊരു പ്രധാന വിറ്റാമിനായ വിറ്റാമിൻ എയുടെ നല്ല ഉറവിടം കൂടിയാണ് പപ്പായ. ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന പ്രകൃതിദത്ത പിഗ്മെൻറ്റിനാണ് ലൈക്കോപീൻ. തക്കാളി, തണ്ണിമത്തൻ, പപ്പായ എന്നിവ ലൈക്കോപീനിൻ്റെ നല്ല ഉറവിടങ്ങളാണ്. കൂടുതൽ ലൈക്കോപീൻ കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് കഴിക്കുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. ക്യാൻസർ എപ്പിഡമോളജി ആൻഡ് പ്രിവെൻഷൻ ബയോമാർക്കേഴ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് യുവാക്കളിൽ ബീറ്റാ കരോട്ടിൻ അടങ്ങിയ ഭക്ഷണക്രമം പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെതിരെ ഒരു സംരക്ഷണ പങ്ക് വഹിക്കും. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെന്നും ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാര, ലിപ്പിഡ്, ഇൻസുലിൻ എന്നിവയുടെ അളവ് മെച്ചപ്പെട്ടിരിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പപ്പായ ഏകദേശം 3 ഗ്രാം നാരുകൾ നൽകുന്നുണ്ട്. ദഹനത്തെ സഹായിക്കുന്ന പൈപ്പിൻ എന്ന എൻസൈം പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. പപ്പായയിൽ നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടും മലബന്ധം തടയുവാനും ക്രമവും ആരോഗ്യകരവുമായ ദഹനനാളവും പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുന്നു. പപ്പായയിലെ നാരുകൾ പൊട്ടാസ്യം, വിറ്റാമിൻ എന്നിവയെല്ലാം ഹൃദ്രോഗത്തെ അകറ്റുവാൻ സഹായിക്കുന്നു. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത കുറയ്ക്കുന്നു. പപ്പായ മുടി ഈർപ്പമുള്ളതാക്കുന്നു. ചർമ്മവും മുടിയും ഉൾപ്പെടെ എല്ലാ ശരീരകോശങ്ങളുടെയും വളർച്ചയ്ക്കും വിറ്റാമിൻ ഇ ആവശ്യമാണ്. ചർമ്മത്തിന് ഘടന നൽകുന്ന കൊളാജിൻ്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും പപ്പായ മികച്ചതാണ്. ഒരു കപ്പ് പപ്പായയിൽ ഏകദേശം 60 കലോറിയുണ്ട്. ശരീരഭാരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർ പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, കാരണം ഇതിൽ കലോറി വളരെ കുറവാണ്. പപ്പായയിലെ ഫൈബർ ഉള്ളടക്കം ശരീരഭാരം കുറയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ഡെസ്ക്, വിസ്മയാനുസ്.